അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൾ. പ്രതീക്ഷിക്കാതെ കൺമുന്നിൽ ആക്രമിക്കാൻ ഒരു ആക്രമി. അങ്ങനെ ഒരാൾ എത്തുമ്പോൾ അനഘയുടെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന വിചാരം ഒന്നു മാത്രമാണ്, ജീവൻ രക്ഷിച്ചേ മതിയാകൂ. ആ ധൈര്യമാണ് ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ കയറിയ ആക്രമിയെ ധൈര്യപൂർവ്വം നേരിടാൻ അനഘയ്ക്ക് തുണയായത്. എന്നാൽ അനഘ എന്ന ഈ മിടുക്കിയെ വേദനിപ്പിച്ചത് മറ്റൊന്നാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ നേർക്കുണ്ടായ അധിക്ഷേപം. കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും പുറത്തുപോയ നേരത്ത് അടുക്കള വാതിൽ വഴി വീട്ടിൽ അതിക്രമിച്ചു കടന്ന അക്രമിയെ കരാട്ടയിലൂടെ നേരിട്ട അനഘ എന്ന കൊച്ചുമിടുക്കിക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തന്നെക്കുറിച്ച് പുറത്തുവന്ന വീഡിയോകളിൽ ചിലർ വളരെ മോശം കമന്റുകൾ ഇടുകയായിരുന്നു എന്നാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന അനഘ പറയുന്നത്. ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നു എങ്കിൽ അനഘ എന്ന ഈ പെൺകുട്ടിക്ക് ചെയ്യാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കരാട്ടെ തന്നെ ഇതിനായിട്ട് പ്രയോജനപ്പെടുത്താം. വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതമല്ല എന്നതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. അതിനെ എങ്ങനെ നേരിടണം എന്ന് മാത്രമാണ് അനഘ തൻ്റെ ഈ ചെറുത്തുനിർപ്പിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് എന്നത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ഇങ്ങനെ അനഘയെ കുറ്റപ്പെടുത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരത്തിലുള്ള കമന്റുകൾ കുട്ടികളുടെ കരുത്തിനെ തകർക്കും. സ്വയം പ്രതിരോധിക്കാൻ ഓരോ പെൺകുട്ടികളും പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. ഈ സാഹചര്യം മനസ്സിലാക്കുക, അവരുടെ കരുത്തിനെ തകർത്താതിരിക്കുക. സംഭവം അറിഞ്ഞ് ഒരുപാട് പേർ പ്രശംസിച്ചുവെങ്കിലും സമൂഹ മാധ്യമത്തിൽ ഉയർന്ന ചില മോശം കമന്റുകൾ വേദനിപ്പിച്ചു. തന്റെ പ്രവൃത്തി ഒരിക്കലും പ്രശസ്തയാകാൻ വേണ്ടി അല്ലായിരുന്നു. തനിക്കുണ്ടായ അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടായാൽ ധൈര്യപൂർവ്വം അതിനെ നേരിടണം എന്നാണ് താൻ സമൂഹത്തിന് നൽകാൻ ശ്രമിക്കുന്ന സന്ദേശമെന്നും അനഘ കൂട്ടിച്ചേർത്തു. അക്രമിയെ നേരിട്ട വാർത്ത അറിഞ്ഞ് ഒരുപാട് ആളുകളാണ് തന്നെ പ്രശംസിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പത്രങ്ങളിലും ചില ഓൺലൈൻ മാധ്യമങ്ങളിലും അടക്കം ഈ വാർത്തകൾ വന്നു. എന്നാൽ ഈ വാർത്തകൾക്കെല്ലാം താഴെയാണ് ആളുകൾ വളരെ മോശം കമന്റുമായി എത്തിയത് എന്ന് അനഘ പറയുന്നു. ആളുകളുടെ പ്രതികരണം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയെന്നും അനഘ പറഞ്ഞു. പ്രശസ്തിക്കു വേണ്ടി കരുതി താൻ ചെയ്തതാണ് എന്നാണ് കമന്റുകളിൽ അധികവും പറഞ്ഞത് എന്നാണ് അനഘ പറയുന്നത്. എല്ലാം കേൾക്കുമ്പോൾ അവർക്ക് കഥ പോലെ തോന്നുന്നു അത്രേ. പ്രശസ്തി ലഭിക്കാൻ എന്തിനാണ് താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് അനഘയുടെ ചോദ്യം. വീട്ടുകാരെ കുറിച്ച് വരെ ആളുകൾ മോശം കമന്റ്സ് ഇടുന്നു. ഇതൊരുപാട് വേദനയുണ്ടാക്കി. പ്രശംസയിൽ ലഭിച്ച സന്തോഷമെല്ലാം ഇത് വായിച്ചപ്പോൾ ഇല്ലാതായി എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അക്രമിയെ കണ്ട് ശരിക്കും ഭയന്നിരുന്നു. അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമായിരുന്നു. തന്നെക്കാൾ കരുത്തുള്ള ഒരു ആക്രമിയായിരുന്നു. ആ അക്രമിയെ എങ്ങനെ നേരിടും എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ സ്വന്തം വീട്ടുകാരുടെ മുഖം മാത്രമാണ് തന്റെ മനസ്സിൽ തെളിഞ്ഞത്. താൻ ഒരൊറ്റ മകളാണ്, തന്റെ ജീവൻ രക്ഷിച്ചേ മതിയാകൂ. അതിനാലാണ് സർവ്വശക്തിയും എടുത്ത് അക്രമിയെ നേരിട്ടത്. ശരിക്കും അനഘയുടെ ഈ അനുഭവവും അനഘയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായ കമന്റ്സും നമ്മുടെ സമൂഹത്തിൽ ഓരോ പെൺകുട്ടികളും നേരിടുന്നത് തന്നെയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യം സമൂഹത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ മോശക്കാരിയാക്കി അല്ലെങ്കിൽ ആ വ്യക്തിയെ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള കമന്റ്സ് ഇടാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പലർക്കും മടിയില്ല എന്നതാണ് വാസ്തവം. സ്വന്തം വീട്ടിലെ ആൾക്കാരെ വിളിക്കുന്ന വാക്കുകൾ കൊണ്ടാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പലരെയും കമന്റുകളിലൂടെ നേരിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സംസ്കാരമല്ല എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന ഇത്തരത്തിലുള്ള സൈബർ തൊഴിലാളികൾ മനസ്സിലാക്കേണ്ടത്. നല്ലതാര് ചെയ്താലും അതിനെ നല്ലത് എന്ന് പറയുക. വിമർശിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ സംസ്കാരം നിറഞ്ഞ ഭാഷയിൽ വിമർശിക്കാൻ പഠിക്കുക. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.